അടിമാലിയിലെ ഗതാഗത സംവിധാനം പാടെ താളം തെറ്റിയ നിലയിൽ അനുദിനം തിരക്കേറുന്ന അടിമാലി പട്ടണത്തിൽ തോന്നിയപടി വാഹനം പാർക്ക് ചെയ്യുന്നതിനാൽ കാൽനട യാത്രക്കാർക്ക് വഴി നടക്കുവാൻ ഇടമില്ലാതായി. നിയമവിരുദ്ധമായി വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുന്നിൽ പോലും വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുകയാണ്. അടിമാലി ടൗണിൽ വാഹന പാർക്കിംഗ് തോന്നിയപടിയാണ്. ആർക്കും എവിടെ വേണമെങ്കിലും വാഹനം ഒതുക്കാം, ആരും ചോദിക്കാൻ വരില്ല. അത്രയ്ക്ക് ദയനീയമാണ് അടിമാലി ടൗണിന്റെ അവസ്ഥ. നോ പാർക്കിംഗ് എന്ന ബോർഡ് കണ്ടാൽ അവിടെ തന്നെ പാർക്ക് ചെയ്യണം എന്ന നിർബന്ധമാണ് പലർക്കും. ഇതുമൂലം കഷ്ടപ്പെടുന്നതാകട്ടെ, വാഹനം ഒന്നുമില്ലാത്ത പാവം കാൽനട യാത്രക്കാരും. കലൌട്ട് റോഡിന്റെ രണ്ട് വശങ്ങളിലും വാഹനങ്ങൾ അനുകൃതമായി പാർക്ക് ചെയ്യുകയും നോ പാർക്കിംഗ് ബോർഡ് വെച്ചിരിക്കുന്ന ഭാഗത്ത് വാഹനങ്ങൾ പാർക്ക് ചെയ്യുകയും അലക്ഷ്യമായി വണ്ടി കൊണ്ടുപോയിട്ട് ആളുകൾ പോവുകയും ചെയ്യുന്നു. ഇത് അതോടൊപ്പം തന്നെ കാൽനട നടക്കാനായിട്ട് കാൽനട ഈ ഫുട്പാത്തിലേക്ക് വണ്ടി കയറ്റി വെക്കുന്നതുകൊണ്ട് കാൽനട നടക്കാൻ പാടില്ല. ആശുപത്രി പോകുന്ന ഗർഭിണികളും കുട്ടികളും ഉൾപ്പെടെ ഫുട്പാത്ത് കയ്യേറി ഇത് വെച്ചിരിക്കുന്നതുകൊണ്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. ആയതുകൊണ്ട് അടിയന്തരമായിട്ട് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും പഞ്ചായത്തും PWD അടിയന്തരമായി ഇതിനകത്ത് ഇടപെട്ടുകൊണ്ട് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ഒരു പൊതുജനം പൊതുവികാരം മാനിച്ചുകൊണ്ട് പറയുന്നു. ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റി തീരുമാനമില്ലെന്നും അത് കാരണം സേവനം വേണ്ടെന്നുമാണ് പോലീസ് നിലപാട്. എന്നാൽ നിർദ്ദേശ തീരുമാനങ്ങൾ പോലീസ് നടപ്പിലാക്കുന്നില്ലെന്നാണ് പഞ്ചായത്ത് പറയുന്നത്. ഇവർ പരസ്പരം പഴിചാരി ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ വഴിയാധാരമാകുന്ന ടൗണിലെ കാൽനട യാത്രക്കാർ അടക്കമുള്ളവരാണ്. താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ വരെ യാതൊരു സൂക്ഷ്മതയുമില്ലാതെയാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത്. ഗവൺമെൻറ് ആശുപത്രിയുടെ മുൻവശത്ത് നടപ്പാതയിലും ഫുട്പാത്തിലും കയറ്റി വാഹനങ്ങൾ പാർക്ക് ചെയ്തതും അതൊന്നും പോലീസിൻ്റെ കണ്ണിൽ പെടാതിരിക്കുകയാണ്. പോലീസിൻ്റെ ശ്രദ്ധ അതിൽ കൃത്യമായിട്ടും പതിയണം. അതുപോലെ തന്നെ നോ പാർക്കിങ്ങിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്ത് ആംബുലൻസും മറ്റു വാഹനങ്ങളൊക്കെ കയറി വരുന്നതിനൊക്കെ തടസ്സം സൃഷ്ടിക്കുന്ന രീതിയിൽ ഒട്ടും എതിർവശത്ത് ഓട്ടോറിക്ഷ പാർക്ക് ചെയ്ത് ആളെ എടുക്കുന്നതും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് പോലീസിൻ്റെ ഭാഗത്ത് യാതൊരുവിധ നടപടികളും ഇതുവരെ ഉണ്ടായിട്ടില്ല. പലതവണ ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റിയിൽ പറഞ്ഞിട്ടുള്ളതാണ്, പക്ഷേ ഒന്നും ഇതുവരെ തീരുമാനമായിട്ടില്ല. കാൽനട യാത്രക്കാർക്ക് സഞ്ചരിക്കാനാണ് ഫുട്പാത്ത് എന്നാണ് പരക്കെയുള്ള വിചാരം. എന്നാൽ അടിമാലിയിലാകട്ടെ ചെറുകിട കച്ചവടക്കാർക്കും ഓട്ടോറിക്ഷ അടക്കമുള്ള വാഹനങ്ങളും അലക്ഷ്യമായി പാർക്ക് ചെയ്യാനുള്ളതുമാണ് ഫുട്പാത്തുകൾ. കൂടാതെ പല വ്യാപാര സ്ഥാപനങ്ങൾക്കും പാർക്കിംഗ് സൗകര്യങ്ങളില്ലാത്തതിനാൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് പൊതുവഴിയിൽ തന്നെ. പോലീസ് ഉണർന്നു പ്രവർത്തിച്ചാൽ അടിമാലി ടൗണിലെ നിലവിലെ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരമാകും. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ട്രാഫിക് നിയന്ത്രണത്തിന് നിർദ്ദേശം നൽകുന്നുണ്ടെങ്കിലും പോലീസ് ഫലപ്രദമായി ഒന്നും ചെയ്യുന്നില്ല. ട്രാഫിക് ഡ്യൂട്ടിക്ക് ആവശ്യമായ പോലീസ് ഇല്ലെന്നാണ് പതിവ് പല്ലവി. എന്നാൽ ഉള്ളവരെ ഫലപ്രദമായി വിനിയോഗിക്കാനുമാകുന്നില്ല. പോലീസുകാരുടെ കുറവ് പരിഹരിക്കുമെന്ന് ജില്ലാ പോലീസ് മേധാവി അറിയിച്ചെങ്കിലും ഇതുവരെ പരിഹരിച്ചിട്ടുമില്ല. ഏതായാലും കാൽനട യാത്രക്കാർക്ക് അടിമാലി ടൗണിലൂടെ യാത്ര ചെയ്യണമെങ്കിൽ ജീവൻ പണയം വെക്കണം. KS സെനുമോത്, ന്യൂസ് ബ്യൂറോ, അടിമാലി.